കേരളത്തിലെ വലിയ പട്ടണങ്ങളിലെ വലിയ സ്കൂളുകൾക്കും ഇത് മാതൃകയാണ്. വലിയ പട്ടണങ്ങളിലാണല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം കൂടുതൽ. ഇനി കേരളത്തിനു വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച സനീഷ് എന്ന കായിക താരത്തിൻ്റെ ഇന്നത്തെ ജീവിത സമരം. 6 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമിയിലെത്തിയ കേരള ടീമിലെ അംഗമാണ് സനീഷ്. കൂലിപ്പണിക്കാരനായ അച്ഛൻ സുരേന്ദ്രൻ്റെയും അമ്മ ബേബിയുടെയും 2 സഹോദരങ്ങളുടെയും സഹായത്തോടെ മോഹങ്ങളുമായി മല്ലിടുന്നു. വലിയ ചിലവുള്ള തയ്യാറെടുപ്പുകൾ വേണം ഓരോ മത്സരത്തിനും, പക്ഷേ കാശില്ല. സന്തോഷ് ട്രോഫിയിൽ വരാൻ കാരണം തന്നെ ഇപ്പോൾ ട്രസ്റ്റിൽ അവിടെ ഒരു അവിടുത്തെ കുറേ പേര്, ഇപ്പോൾ കോച്ചസ് ആയാലും ലോയിഡ് എന്ന പുള്ളിയാണ് കോച്ച്, പുള്ളിയുടെ സഹായമാണെങ്കിലും പിന്നെ പോർട്ടിൻ്റെ ഭയങ്കര സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്ലബിന് കളിച്ച് അങ്ങനെയാണ് ഇതിലേക്ക് കയറാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ നടന്ന ക്ലബ് ചാമ്പ്യൻഷിപ്പ് എടുത്തായിരുന്നു പാലക്കാട്. അപ്പോൾ അവിടെ പോർട്ടിന് വേണ്ടി കളിച്ച് അവിടെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് കിട്ടിയ ആദ്യത്തെ കളി. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യം ക്യാമ്പിലേക്ക് വന്നിരുന്നത്. അച്ഛൻ കൂലിപ്പണിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊടുക്കണേലും കൂടി താല്പര്യം എന്നെ ഇതാക്കാനുള്ള അച്ഛൻ്റെ ഒന്നുള്ള വരുമാനം ചെറുതായി കിട്ടുന്നുണ്ട്. പിന്നെ ചേട്ടൻ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അപ്പോൾ ചേട്ടൻ്റെ എന്നുള്ളതും അങ്ങനെ. പിന്നെ ഇടയ്ക്ക് പിന്നെ ഫ്രണ്ട്സിൻ്റെ എന്നൊക്കെ ഇങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഫ്രണ്ട്സിനെ എന്നൊക്കെ ചോദിച്ച് മേടിക്കാറുണ്ട്. അതല്ലാതെ വേറെ ഇപ്പോൾ വരുമാനമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ പോർട്ടലിൽ ഇപ്പോൾ ട്രെയിനിങ് എന്നുള്ളൊരിത് കിട്ടിയതുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടണ അതുകൊണ്ട് അപ്പോൾ അതും എല്ലാം കൂടി നോക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഡിഗ്രി പഠിച്ചു സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തിരുന്നത്. ഇപ്പോൾ മുഴുവൻ സമയം കളിക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ തന്നെയാണോ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കളിച്ച് നല്ലൊരു കളിക്കാരനാവണമെന്നും പിന്നെ അതിലൂടെ ഒരു ജോലി നേടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇനിയും ശ്രമിക്കണം. പോർട്ട് ട്രസ്റ്റ് മേധാവികളോട് കണാരി അഭ്യർത്ഥിക്കുകയാണ് സനീഷിൻ്റെ ജോലി സ്ഥിരപ്പെടുത്തുക, അയാളുടെ ഫുട്ബോൾ വളർച്ചയ്ക്ക് സഹായിക്കുക. നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് നാളെ വലിയ കാര്യമായിരിക്കും. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കളിച്ചു തുടങ്ങിയത്. കളിച്ചു തുടങ്ങിയത് ഇവരൊന്നും കൂട്ടൂല, പയ്യന്മാരായതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് കളിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ക്യാമ്പ് ഉണ്ടായി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എഫ് ആർ സ്കൂളിൻ്റെ ക്യാമ്പ് ഉണ്ടായി. ആ ക്യാമ്പിൽ വന്നപ്പോഴാണ് ഇവനെ ഫസ്റ്റ് കളിച്ച് തുടങ്ങുന്നത്. അതുവരെ കളിപ്പിക്കൂല, പേടിയാണ്, കൂട്ടടിയും നാട്ടിലെ കളിയല്ലേ, എന്തായാലും കാലിനടിയും അതൊക്കെ അറിയാം, കളിപ്പിക്കൂലായിരുന്നു. പിന്നെ അവിടെ ക്യാമ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാമ്പിൽ കുഴപ്പമുണ്ടായില്ല, അന്നേരം ഇവനെ ആദ്യമായിട്ട് കളിപ്പിക്കണത്. കളിക്കാൻ പോകാനൊക്കെയുള്ള സാഹചര്യം ഞാൻ പണിക്ക് പോണതും അച്ഛൻ പണിക്ക് പോണതും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് അവനും എന്തെങ്കിലുമൊക്കെ ഇടും. അതല്ലാണ്ട് വേറെ പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ക്ലബ് ഉണ്ട് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ്, അവരും അവരുടെ ഇവരും എല്ലാ സപ്പോർട്ടുമാണ്. അവൻ കളിക്കാൻ ചെയ്യുക, ഞാൻ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുക. ഈ ടീം ചേട്ടന്മാർ രണ്ടുപേരും അച്ഛനും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു മോൻ പെയിൻറ്റിങ്ങിനാണ്, പിന്നെ ഒരാൾ മിലിറ്ററിയിലാണ്. ഈ പുറത്തൊക്കെ കളിക്കാനൊക്കെ പോകാൻ കുറേ പൈസയൊക്കെ വേണ്ടേ? പൈസ വേണം, അതൊക്കെ ഇവർ കിട്ടണതിൽ നിന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അച്ഛൻ കൊടുക്കും അല്ലെങ്കിൽ ചേട്ടൻ കൊടുക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ കൊച്ചിന് കിട്ടണത് സൂക്ഷിച്ച് വയ്ക്കും, ഒരു വിഹിതം കുടുംബത്ത് തരും, പിന്നെ അവൻ സൂക്ഷിച്ച് വെച്ചിട്ട് ആ കാശ് തന്നെ അവന് ഉപയോഗിക്കും. അവൻ്റെ കയ്യിൽ തീർത്തില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്താ ചേട്ടൻ്റെ അടുത്താ ചോദിക്കും. വലിയ ഉയരത്തിലേക്കൊക്കെ എത്തിക്കാൻ കഴിയുന്ന പ്രതീക്ഷ ഉണ്ടോ? എത്തണം എന്ന് ആഗ്രഹമുണ്ട്, എത്തിക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്തും. നമ്മുടെ കഴിവല്ലല്ലോ, അവരുടെ പരിശ്രമവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവുമാണ്. ഈ നിലയിലെത്തണം. ഭാരത സംസ്കാരത്തിൽ ഒരു ചിന്തയുണ്ട്, നമ്മുടെ പരിശ്രമം ദൈവത്തിനും ദൈവത്തിൻ്റെ കാരുണ്യം നമുക്കും ലഭിക്കുമെന്ന സിദ്ധാന്തം. സനീഷിന് അധ്വാനത്തിൻ്റെ കുറവില്ല, എന്നാൽ നാട് ഭരിക്കുന്ന ചില ദൈവങ്ങളുടെ സഹായം തീർച്ചയായും വേണം. കണ്ണാടിയുടെ മറ്റെല്ലാം കൂടി അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണാടിക്ക് ഒരു സഹായം കൂടി കൈമാറാനായി. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോഴിക്കോട് കുന്ദമംഗലത്തെ മുരളീധരൻ. എവിടെ നിന്നോ വന്ന ഒരു കാറ് മുരളീധരനെ ഇടിച്ചു വീഴ്ത്തി. ആ കാറ് ഇതുവരെ പോലീസിന് കണ്ടെത്താനായില്ല. മുരളീധരൻ മരിച്ചു. ഭാര്യയ്ക്കും ഭാര്യ ഷീബയ്ക്കും 3 പെൺകുട്ടികൾക്കുമുള്ള സഹായം ഞങ്ങൾക്ക് വേണ്ടി പ്രശാന്ത് നിലമ്പൂർ കഴിഞ്ഞ ദിവസം കൈമാറി. കണ്ണാടിയുടെ ലക്കം അവസാനിക്കുന്നു. കണ്ണാടിയുടെ അടുത്ത ലക്കത്തിനായി കാത്തിരിക്കുക. നമസ്കാരം.